അഴീക്കോട് കടലിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ നിരോധിത ചൈനീസ് നിർമ്മിത ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം പിടിച്ചെടുത്തു. 3 തമിഴ്നാടൻ മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നായി 4 ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് കണ്ടെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റൽ പോലീസ്, കൊടുങ്ങല്ലൂർ എക്സൈസ് എന്നിവ സംയുക്തമായി നടത്തിയ തീരക്കടൽ പരിശോധനയിലാണ് നിരോധിത യന്ത്ര സംവിധാനങ്ങൾ പിടികൂടിയത്. തൃശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ രജിസ്റ്റർ ചെയ്യാത്ത ചൈനീസ് ഓട്ടോമാറ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം ബോട്ടുകളിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നടത്തിയ റെയ്ഡിൽ നമുക്ക് 4 തമിഴ്നാട് ബോട്ട് രജിസ്ട്രേഷനുള്ള ബോട്ടുകളിൽ നിന്ന് 3 ബോട്ടുകളിൽ നിന്ന് നമുക്ക് 4 AS ആണ് നമ്മൾ ഇന്നത്തെ റെയ്ഡിലും പെട്രോളിങ്ങിലും പിടിച്ചെടുത്തിട്ടുള്ളത്. കടലിൽ മത്സ്യബന്ധനത്തിനായി വീശുന്ന വലയുടെ ദിശയറിയാനായാണ് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ചൈനീസ് നിർമ്മിതമായ ഇത്തരം ഉപകരണങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായതിനാൽ ഇവ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോവ, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നും മദ്യം കടത്തിക്കൊണ്ടുവരുന്നതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ജയന്തി, എക്സൈസ് CI ബിനുകുമാർ, റേഞ്ച് ഇൻസ്പെക്ടർ M ഷ്യാംനാഥ്, തീരദേശ പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബൈജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കടലിൽ സംയുക്ത പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സ്വാലെ ന്യൂസ് ബാങ്ക്, കൊടുങ്ങല്ലൂർ.